തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിൽ തർക്കം രൂക്ഷമാകുന്നു. തർക്കം തുടരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിക്കാൻ സാധ്യത. ഇക്കാര്യത്തിൽ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദ് അറിയിച്ചു. അച്ഛനും മകനും തമ്മിലുള്ള തർക്കത്തിൽ ആടിയുലയുന്ന സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും അവതാളത്തിലാകുന്നു. പാർട്ടി ചിഹ്നമായ സൈക്കിൾ വേണമെന്ന അവകാശവാദത്തിൽ മുലായം സിംഗും മകനും മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവും ഉറച്ചു നിൽക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരേ ചിഹ്നത്തിൽ രണ്ടുപേർ അവകാശവാദം ഉന്നയിച്ചാൽ അത് ആർക്കും നൽകാതെ മരവിപ്പിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ചട്ടമനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തി ഔദ്യോഗിക വിഭാഗം ആരെന്ന് തീരുമാനിക്കണം. പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ ഇനി അതിനുള്ള സാധ്യത വളരെ കുറവ്. അങ്ങനെയെങ്കിൽ സമാജ്വാദിയുടെ പ്രസിദ്ധമായ സൈക്കിൾ ചിഹ്നം ഇത്തവണ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദ് വ്യക്തമാക്കി. മുസ്ലിങ്ങൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും അഖിലേഷിന് പിന്തുണയേറെയുണ്ട്. പക്ഷേ യാദവ് വിഭാഗത്തിന്റെ വലിയ നേതാവ് മുലായം സിംഗ് തന്നെ. അഖിലേഷ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേരിടാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. സമാജ്വാദിയിലെ തർക്കം BJP ഗുണം ചെയ്യുമെന്ന് വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു. BSPയും ഇക്കാര്യത്തിൽ പ്രതീക്ഷ കൈവിടുന്നില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി.